പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് ലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന എൽ ഡി സി ടു തൗസൻഡ് ട്വന്റി ഫോർ എൽ ജി എസ് ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ആറ് ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത് കാലത്ത് ആറു മണിക്ക് ഇന്ത്യൻ ഹിസ്റ്ററി എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ഒൻപത് മണിക്ക് സയൻസ് എസ് സി ആർ ടി ബേസ് ചെയ്ത് പന്ത്രണ്ട് മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പം അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് അത് തീർന്നാലുടനെ തന്നെ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും ദെൻ മൂന്ന് മണിക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം അത് ഒരാഴ്ച മൂന്നും കൂടെ കവറാകുന്ന രീതിയിലാണ് രണ്ട് ദിവസം ഇംഗ്ലീഷ് രണ്ട് ദിവസം മാത്സ് രണ്ട് ദിവസം മലയാളം ദൻ രാത്രി എട്ട് മണിക്ക് പി വൈ ക്യൂ ഡിസ്കഷനാണ് ലൈവായിട്ട് അതായത് നമ്മൾ കാലത്ത് പഠിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് ഇന്ത്യൻ ഹിസ്റ്ററി സയൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ആ ഭാഗങ്ങളിൽ നമ്മൾ കാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ പഠിച്ചത് ആ ഭാഗങ്ങളിൽ നിന്നും പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ ലൈവായിട്ടാണ് ചെയ്യുന്നത് രാത്രി പത്തരയ്ക്ക് എക്സ്പെക്ടഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ആണ് അതും ലൈവ് ലൈവായിട്ട് തന്നെയാണ് ചെറിയ കോഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് വരുന്ന എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഓക്കെ അപ്പൊ അങ്ങനെ രണ്ട് ലൈവ് ക്ലാസ്സും നാല് റെക്കോർഡ് ക്ലാസ്സും ഉൾപ്പെടെ ആറ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക എപ്പോഴും പറയുന്നത് പോലെ നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്ക് ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ ഇന്ന ദിവസം ഓരോന്നും എന്തൊക്കെയാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായ നിങ്ങൾക്കുള്ള വിശദീകരണം നൽകുന്നതും അതുപോലെ തന്നെ പി പ്രൊവൈഡ് ചെയ്യുന്നതും എല്ലാം ടെലഗ്രാമിലൂടെയാണ് സോ ടെലമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാത്തവർ തന്നെ ജോയിൻ ചെയ്യുക പിന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഭാഗമാണ് അപ്പൊ അതിൽ നമ്മൾ രാഷ്ട്രപതി പഠിച്ചു ഉപരാഷ്ട്രപതി പഠിച്ചു അല്ലെ രാഷ്ട്രപതിമാരെ കുറിച്ചും ഉപരാഷ്ട്രപതിമാരെ കുറിച്ചും ഒക്കെ നമ്മൾ കോഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുന്ന രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നത് പ്രധാനമന്ത്രിയും കേന്ദ്ര മന്ത്രിസഭയും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രധാനമന്ത്രിയെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുഛേദം എത്രയാണ് ആർട്ടിക്കിൾ എഴുപത്തി നാല് ആർട്ടിക്കിൾ എഴുപത്തി നാലിലാണ് കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പം നമ്മൾ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ് ദ ഷാൽ ബി എ പ്രസിഡന്റ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത് അല്ലേ അതായത് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നു പക്ഷേ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നത് അങ്ങനെയല്ല അതായത് നമുക്ക് ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി വേണം എന്നുള്ള രീതിയിലല്ല പറയുന്നത് രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്നാണ് അവിടെ പ്രതിപാദിക്കുന്നത് അപ്പൊ പ്രധാനമന്ത്രിയെക്കുറിച്ച് അത്ര ഊന്നൽ നൽകി അല്ലെങ്കിൽ ഒരു പ്രാധാന്യം നൽകി അവിടെ പറയുന്നില്ല ഭരണഘടനയിൽ എങ്ങനെയാണ് പ്രധാനമന്ത്രിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ എഴുപത്തി നാല് എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ പ്രസിഡന്റിനെ കുറിച്ചിട്ടാണെങ്കിലും വൈസ് പ്രസിഡന്റിനെ കുറിച്ചിട്ടാണെങ്കിലും ഗവർണറിനെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിലും പറയുന്നത് എങ്ങനെയാണ് ദാൽ ബി എ പ്രസിഡന്റ് ദ ഷാൽ ബി എ വൈസ് പ്രസിഡന്റ് ദ ഷാൽ ബി എ ഗവർണർ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ പ്രധാനമന്ത്രിയുടെ കേസിൽ മാത്രം രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്നാണ് പരാമർശിക്കുന്നത് പക്ഷേ നമുക്ക് ഈ പറയുന്ന ഒരു പ്രാധാന്യത്തോടു കൂടി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഭരണഘടനയിൽ എന്തു തന്നെ പറഞ്ഞിരുന്നാലും ഇന്ത്യയിലെ ഏറ്റവും ശക്തി മായ ആൾ അല്ലെങ്കിൽ ഭരണഘടനാപരമായ അധികാരങ്ങളെല്ലാം കൂടുതലുള്ളത് ആർക്ക് തന്നെയാണ് പ്രധാനമന്ത്രിക്ക് തന്നെയാണ് നമ്മൾ പറഞ്ഞു രാഷ്ട്രപതി എന്ന് പറയുമ്പോൾ ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ആ വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എക്സിക്യൂട്ടീവ് ഹെഡാണ് ഭരണത്തലവനാണ് രാഷ്ട്രത്തലവനാണെന്നുള്ള വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ രാഷ്ട്രപതിക്കുള്ള അധികാരം എന്ന് പറയുന്നത് നാമമാത്രമായ അധികാരമാണ് അല്ലെ പേരിന് മാത്രമുള്ള അധികാരമാണെന്ന് നമ്മൾ പഠിച്ചു പക്ഷേ ഏറ്റവും നല്ല അധികാരം ഭരണഘടനാപരമായ കംപ്ലീറ്റ് അധികാരങ്ങളും ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് പ്രധാനമന്ത്രിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇന്ത്യൻ ഭരണഘടന പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ തലവൻ എന്ന് അറിയപ്പെടുന്നത് ആര് തന്നെയാണ് പ്രൈം മിനിസ്റ്റർ മിനിസ്റ്ററാണ് നമ്മളതിനു പറയുന്നത് ഡി ഫാക്റ്റോ ഹെഡ് എന്നാണ് നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം എങ്ങനെ ചോദിക്കാം ആ ഡി ഫാക്റ്റോ ഹെഡ് എന്ന് പറയുന്നത് ആരാണ് രാഷ്ട്രപതി എന്ന ഓപ്ഷനിൽ ഉണ്ടായിരിക്കും പ്രധാനമന്ത്രി എന്നുണ്ടായിരിക്കും ഗവർണർ എന്നുണ്ടായിരിക്കും വൈസ് പ്രസിഡന്റ് എന്നുണ്ടായിരിക്കും അപ്പോൾ ആരാണ് ഡി ഫാക്ടോ ഹെഡ് ഡി ഫാക്റ്റോ ഹെഡ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് പ്രസിഡന്റ് ആരാണ് അപ്പോ ഡി ജർ ഹെഡാണ് ഡി ജ്വർ ഹെഡ് ആണ് പ്രധാനമന്ത്രി അതായത് ഡി ജ്വർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ് നാമമാത്രമായിട്ടുള്ള തലവനാണ് ഡി ഡിജ്വർ ഹെഡ് ആരാണ് ഡി ജ്വർ ഹെഡ് പ്രസിഡന്റ് ആണ് പ്രസിഡന്റിന് എപ്പോഴും നാമമാത്രമായ അധികാരമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രസിഡന്റിനെ ഡി ഡിജ്വർ ഹെഡ് എന്നും പ്രധാനമന്ത്രി എന്തെന്ന് പറയുന്നു ഡി ഫാക്ടോ ഹെഡ് കേന്ദ്ര ഗവൺമെന്റിന്റെ തലവൻ എന്ന ഭരണഘടനയിൽ പരാമർശിക്കുന്നത് ആരെയാണ് പ്രധാനമന്ത്രിയെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക പ്രധാനമന്ത്രിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എത്രയാണ് ആർട്ടിക്കിൾ എഴുപത്തി നാല് ഇനി ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് പറയുന്നത് എന്താണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആര് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രി നിയമിക്കുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് അപ്പൊ ബാക്കിയുള്ള മന്ത്രിമാരെ നിയമിക്കുന്നത് മന്ത്രിസഭയുടെ തലവനാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു അപ്പൊ കേന്ദ്ര മന്ത്രിസഭയിലെ ബാക്കിയുള്ള മന്ത്രിമാരെ നിയമിക്കുന്നതും ആര് തന്നെയാണ് രാഷ്ട്രപതി തന്നെയാണ് ഓക്കെ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നു നമ്മൾ കേന്ദ്രമന്ത്രിസഭയും കൂടെ ചേർത്താ പറയുന്നത് അപ്പൊ മന്ത്രിമാരെ മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നതും പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതും ആര് തന്നെയാണ് രാഷ്ട്രപതി തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നതും ആര് തന്നെയാണ് രാഷ്ട്രപതി തന്നെയാണ് ആരുടെ ഉപദേശപ്രകാരം പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് മറ്റു മന്ത്രിമാരെ ആര് നിയമിക്കുന്നത് പ്രസിഡന്റ് നിയമിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം അപ്പോൾ ഒരു മന്ത്രിസഭയില് മന്ത്രിമാർ ആരൊക്കെയാവണം അവരുടെ വകുപ്പുകൾ എന്തൊക്കെയാവണം ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാണ് പ്രധാനമന്ത്രിയാണ് ഒരു മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരൊക്കെയാണ് ആ മന്ത്രിമാർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ നൽകണം ഇതെല്ലാം തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം അതേപോലെ മന്ത്രിസഭാ യോഗങ്ങളിൽ അധ്യക്ഷത ആര് തന്നെയാണ് മന്ത്രിസഭാ യോഗങ്ങളിൽ അധ്യക്ഷത ആര് തന്നെയാണ് പ്രധാനമന്ത്രി തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വകുപ്പാണ് നിയമനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എഴുപത്തി അഞ്ചെന്ന് പറഞ്ഞു അതിൽ ആർട്ടിക്കിൾ എഴുപത്തി അഞ്ചിൽ ഒന്ന് പറയുന്നത് എന്താണ് എഴുപത്തി അഞ്ച് ഒന്ന് പറയുന്നത് ഒന്ന് എ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണം പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതലാകാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് എഴുപത്തിയഞ്ച് ഒന്ന് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്താണ് പറയുന്നത് മന്ത്രിസഭയിലുള്ള മന്ത്രിസഭയിലുള്ള ആകെ മന്ത്രിമാരുടെ എണ്ണം ആകെ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോക്സഭയിലെ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതലാവാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് ഒന്ന് എയിലാണ് അപ്പോൾ ഈ ഒരു മാറ്റം കൊണ്ടുവന്നത് ഈ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതലാവാൻ പാടില്ല എന്ന് പറയുന്ന മാറ്റം കൊണ്ടുവന്നത് ഒരു ഭേദഗതിയിലൂടെയാണ് രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതിയിലൂടെ രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന മാറ്റമാണ് മന്ത്രിസഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണം പ്രധാനമന്ത്രി ഉൾപ്പെടെ ഓക്കെ ആകെ മന്ത്രിമാർ എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടുള്ളതല്ല എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ എഴുപത്തി അഞ്ചൊന്നെയെ അത് കൊണ്ടുവന്ന ഭേദഗതി ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതി എന്നുള്ളത് ഓർത്തിരിക്കാം ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് എഴുപത്തി അഞ്ച് രണ്ട് വകുപ്പ് എഴുപത്തി അഞ്ച് രണ്ട് പറയുന്നത് എന്താണ് കാലാവധിയെ കുറിച്ചാണ് പ്രസിഡന്റിന്റെ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആണ് ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് രണ്ട് അപ്പൊ പൊതുവെ പറയുകയാണെങ്കിൽ നിയമനം കാലാവധി ഇതിനെല്ലാം കുറിച്ച് പറയുന്നത് എഴുപത്തി അഞ്ചിലാണ് ഓക്കെ അപ്പൊ കൂട്ടുത്തരവാദിത്വത്തെ കുറിച്ച് ഇതെല്ലാം എഴുപത്തി അഞ്ചിലാണ് അപ്പൊ അതിലോരോ സബായിട്ടാണ് വരുന്നത് എഴുപത്തി അഞ്ച് ഒന്നില് നമ്മൾ പറഞ്ഞു മന്ത്രിസഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല ഇനി എഴുപത്തി അഞ്ച് രണ്ടില് പറയുന്നത് എന്താണ് കാലാവധി പ്രധാനമന്ത്രിയുടെ കാലാവധി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല നോട്ട് ഡിഫൈൻഡ് ആണ് ആർക്ക് തീരുമാനിക്കാം പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലമാണ് ഓക്കെ പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലം പ്രധാനമന്ത്രിക്ക് ആ ഒരു ഉദ്യോഗം വഹിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഭരണഘടനയില് ഒരിക്കലും പ്രധാനമന്ത്രിയുടെ കാലാവധി ഇത്ര വർഷം എന്ന് പറഞ്ഞ് പ്രതിപാദിക്കുന്നില്ല പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലം വഹിക്കാമെന്നാണ് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ പറയും ലോക്സഭയുടെ വിശ്വാസമുള്ളതുവരെ പരമാവധി അഞ്ചു കല്ലത്തോളം പ്രധാനമന്ത്രി ആയിരിക്കാം എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷിക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം അഞ്ച് വർഷം വരെ പ്രധാനമന്ത്രി ആയിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പ്രത്യേക പക്ഷെ പ്രത്യേകിച്ച് എന്താണ് നോട്ട് ഡിഫൈൻഡ് എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസർ കേട്ടോ പ്രധാനമന്ത്രിയുടെ കാലാവധിയെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല അപ്പം നമ്മൾ പറഞ്ഞു ലോക്സഭയുടെ വിശ്വാസം ഉള്ളത് വരെ അപ്പം അവിടെ നമുക്ക് അടുത്തൊരു പോയിന്റ് കിട്ടി എഴുപത്തി അഞ്ച് മൂന്നിൽ പറയുന്നതാണ് കൂട്ടുത്തരവാദിത്വത്തെ കുറിച്ച് അതായത് കേന്ദ്രമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമാരോടാണ് ലോക്സഭയോടാണ് ജനങ്ങളുടെ സഭ എന്നറിയപ്പെടുന്ന ലോക്സഭയോടാണ് കേന്ദ്രമന്ത്രിമാർക്ക് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കാം ഓക്കെ അപ്പൊ കേന്ദ്രമന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ആരോടാണ് ലോക്സഭയോടാണ് ലോക്സഭയുടെ വിശ്വാസം ഉള്ളിടത്തോളം കാലം മന്ത്രിമാരായി മന്ത്രിമാരായിട്ടിരിക്കാം എന്നുള്ളതാണ് അപ്പൊ കേന്ദ്രമന്ത്രിസഭയ്ക്ക് ലോക്സഭയോടാണ് കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്നത് ഓക്കെ അത് ഓർത്തിരിക്കാം കേട്ടോ ഈ കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നാണ് കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടന്റെ കയ്യിൽ നിന്നുമാണ് ബ്രിട്ടന്റെ കയ്യിൽ നിന്നുമാണ് കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ഇനി അടുത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ എഴുപത്തി അഞ്ചിന് തന്നെ നാല് എഴുപത്തി അഞ്ച് നാല് പറയുന്നത് എന്താണ് പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭാ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയെ കുറിച്ചാണ് പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭാ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എഴുപത്തി അഞ്ച് നാലിലാണ് അപ്പൊ നമ്മളിവിടെ പ്രധാനമന്ത്രിയുടെ കാര്യം മന്ത്രിസഭയുടെ കാര്യം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ അതെല്ലാം ഒരുമിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എഴുപത്തി നാലിൽ പറയുന്നത് എന്താണ് പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭാംഗങ്ങളുടെയും കുറിച്ച് അപ്പൊ നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞല്ലോ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ആരുടെ മുമ്പിലാണ് പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതും പ്രസിഡന്റിന്റെ മുമ്പിലാണ് പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ് പ്രസിഡന്റിന്റെ മുമ്പിലാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്രമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ് കേന്ദ്രമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും പ്രസിഡന്റിന്റെ മുമ്പിലാണ് അപ്പൊ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ മുമ്പിൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ആരുടെ മുമ്പിലാണ് പ്രസിഡന്റിന്റെ മുമ്പിലാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് ലോക്സഭയിലോ അതായത് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞല്ലോ പ്രധാനമന്ത്രി ആകുന്ന ഒരാള് രാജ്യസഭയിലോ ലോക്സഭയിലോ രാജ്യസഭയിലോ ലോക്സഭയിലോ അംഗമാവണം പ്രധാനമന്ത്രി ആകുന്ന ആള് രാജ്യസഭയിലോ ലോക്സഭയിലോ അംഗമാവണം ഇനി സപ്പോസ് ഈ ആള് തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് അംഗമായിട്ടില്ല എന്ന് വിചാരിക്കാം അതുകൊണ്ട് ഇഷ്യൂ ഒന്നുമില്ല തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് അംഗമായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞ ആറ് മാസത്തിനകമെങ്കിലും അംഗമാവണം എന്ന് പറയുന്നുണ്ട് എത്ര മാസത്തിനകമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ആറ് മാസത്തിനാവും ഇപ്പൊ പ്രധാനമന്ത്രി ആവുന്ന ആൾ രാജ്യസഭയിലോ ലോക്സഭയിലോ അംഗമാവണം എന്നത് നിർബന്ധമാണ് പക്ഷെ തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് അംഗമായിരിക്കണം എന്ന് നിർബന്ധമില്ല തെരഞ്ഞെടുക്കപ്പെട്ട് ആറു മാസത്തിനകമെങ്കിലും അംഗമായാൽ മതി പക്ഷേ അംഗമായിരിക്കണം ഇനി അംഗമായിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും മന്ത്രി പദവി നഷ്ടപ്പെടും പ്രധാനമന്ത്രിക്കാണെങ്കിലും ശരി മറ്റു മന്ത്രിമാർക്കാണെങ്കിലും ശരി ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭയില് അംഗമായിരിക്കണം ഇനി തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് അംഗമായിട്ടില്ലെന്നുണ്ടെങ്കിൽ മാസത്തിനകം അംഗമാവണം അങ്ങനെ അംഗമായിട്ടില്ലെങ്കിൽ അവരുടെ പദവി നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അപ്പൊ അത് ഓർത്തിരിക്കുക മാസത്തിനകം ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭയിൽ അംഗമായിരിക്കണം എന്നുള്ളത് ഇനി നമ്മള് രാജിക്കത്ത് സമർപ്പിക്കുന്നതാണ് പറയുന്നത് ഓക്കെ സത്യപ്രതിജ്ഞ പറഞ്ഞു രാജിക്കത്ത് രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രധാനമന്ത്രി രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ് ഓക്കെ അപ്പൊ പ്രധാനമന്ത്രി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ് പ്രസിഡന്റിന് പ്രസിഡന്റിനാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഓക്കെ അപ്പൊ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണല്ലോ അപ്പൊ നമ്മളെ നിയമിക്കുന്ന ഒരാളുടെ കയ്യിലേ നമ്മൾ രാജ്യ സമർപ്പിക്കുള്ളൂ അങ്ങനെ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി കാണാതെ പഠിക്കുമെന്ന് വേണ്ട നമ്മളെ ഒരാള് ജോലിക്ക് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളെ ഒരാളെ നിയമിച്ചിട്ടുണ്ടെങ്കില് നമ്മളെ രാജി ജോലി വേണ്ടെന്നും പറഞ്ഞ് രാജി കൊടുക്കുന്നത് മാരുടെ മുമ്പിലായിരിക്കും ആ നിയമിച്ച ആൾക്കാർക്കും അപ്പൊ ഇവിടെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് സ്വരാജിക്കത്ത് സമർപ്പിക്കുന്ന മാർക്കാണ് പ്രസിഡന്റിനാണ് ഇനി കേന്ദ്രമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത് അതും പ്രസിഡന്റിനാണ് നമ്മൾ കേന്ദ്രമന്ത്രിസഭയും ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് പഠിക്കുന്നത് അപ്പൊ പ്രധാനമന്ത്രി എന്താണ് രാജ്യക്കത്ത് സമർപ്പിക്കുന്നതും പ്രസിഡന്റിന് കേന്ദ്രമന്ത്രിമാർ രാജ്യക്കത്ത് സമർപ്പിക്കുന്നതും പ്രസിഡന്റിന് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇനി നമുക്ക് പ്രധാനമന്ത്രിയുടെ കുറച്ച് വിശേഷണങ്ങൾ ഓർത്തിരിക്കാനായിട്ടുണ്ട് ആദ്യത്തേത് ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് ഓക്കെ ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് അപ്പോ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിക്കാം ക്യാബിനറ്റിന്റെ ആണിക്കല് എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് ആരാണ് ലോർഡ് മോർലി ആണ് ലോർഡ് മോർലി ആണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് കേട്ടോ ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് ലോർഡ് മോർലി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി അടുത്ത ഒരു വിശേഷണമാണ് പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ ചന്ദ്രൻ മൂൺ എമ് ലെസർ സ്റ്റാർ എന്താണ് പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ ചന്ദ്രൻ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ ചന്ദ്രൻ എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചതാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം വെർണർ ഹാർകോർട്ടാണ് കേട്ടോ വില്യം വെർണർ ഹാർകോർട്ടാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രൻ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് വില്യം വെർണർ ഹാർകോർട്ടാണ് ഇനി മറ്റൊരു വിശേഷണമാണ് മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന സൂര്യൻ മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന സൂര്യൻ ഭ്രമണം ചെയ്യുന്ന സൂര്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് ജെന്നിങ്സ് ആണ് ജെന്നിങ്സ് ജെന്നിങ്സ് ആണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന സൂര്യൻ എന്ന് വിശേഷിപ്പിച്ചത് ജെന്നിങ്സ് ആണ് ഇനി ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രിയെ ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ് ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു അതേപോലെ രാഷ്ട്രമാകുന്ന കപ്പലിൻ്റെ കപ്പിത്താൻ രാഷ്ട്രമാകുന്ന കപ്പലിൻ്റെ രാഷ്ട്രമാകുന്ന കപ്പലിൻ്റെ കപ്പിത്താൻ എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ മൺട്രോയാണ് മൺട്രോ ഓക്കെ മൺട്രോയാണ് രാഷ്ട്രമാകുന്ന കപ്പലിന്റെ കപ്പിത്താൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അതുപോലെ ഗവൺമെന്റ് രാജ്യത്തിൻ്റെ യജമാനനാണ് പ്രധാനമന്ത്രി ഗവൺമെന്റിന്റെ യജമാനനാണ് ഗവൺമെന്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ യജമാനനാണ് യജമാനൻ എന്നാൽ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ് ഗവൺമെന്റിന്റെ യജമാനനാണ് പ്രധാനമന്ത്രി ഗവൺമെന്റിന്റെ യജമാനനാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ എച്ച് ആർ ജി ഗ്രീവസ് ആണ് എച്ച് ാണ് ഗ്രീവസ് ആണ് ഓക്കെ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിച്ചത് ലോഡ് മോർലിയാണ് പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രൻ എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് വില്യം വെർണർ ഹാർക്കോട്ട് മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന സൂര്യൻ എന്ന് വിശേഷിപ്പിച്ചത് ജെന്നിങ്സ് ഗവൺമെന്റിന്റെ അച്ചാടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു രാഷ്ട്രമാകുന്ന കപ്പലിന്റെ കപ്പിത്താൻ എന്ന് വിശേഷിപ്പിച്ചത് മൺറോ ഗവൺമെന്റിന്റെ എന്താണ് ഗവൺമെന്റ് രാജ്യത്തിന്റെ യജമാനനാണ് എന്നാൽ പ്രധാനമന്ത്രി ഗവൺമെന്റിന്റെ യജമാനനാണെന്ന് വിശേഷിപ്പിച്ചത് എച്ച് ആർ ജി ഗ്രീവസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം ഓക്കെ അപ്പൊ ഇത്രയും വിശേഷണങ്ങൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഉപപ്രധാനമന്ത്രി അപ്പോൾ ഈ ഉപപ്രധാനമന്ത്രിയെക്കുറിച്ച് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ പ്രത്യേക പരാമർശമില്ലാത്ത ഒരു പദവിയാണ് ഉപപ്രധാനമന്ത്രി അപ്പോൾ ഉപപ്രധാനമന്ത്രിയെക്കുറിച്ച് ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല ഭരണഘടനയിൽ പരാമർശിക്കപ്പെടാത്ത ഒരു പദവിയാണ് ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇതുവരെ ഏഴു പേരാണ് ഉപപ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുള്ളത് എത്ര ഉപപ്രധാനമന്ത്രിമാർ ഇതുവരെ നിലവിൽ ഉണ്ടായിട്ടുണ്ട് പേരാണ് ഇന്ത്യയിൽ ഇതുവരെ ഉപപ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ഇനി ഏറ്റവും കൂടുതൽ കാലം ഉപപ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിമാര് തന്നെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ഏറ്റവും കൂടുതൽ കാലം ഉപപ്രധാനമന്ത്രി ആയിരുന്നതും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് അതേപോലെ അദ്ദേഹത്തെ കുറിച്ച് ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇനി ഏറ്റവും കുറച്ചു കാലം ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് വൈ ബി ചവാൻ വൈ ബി ചവാൻ അപ്പൊ ചവാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചാവുക എന്നുള്ള രീതിയിൽ അല്ലെ അപ്പൊ ചാവുക എന്ന് പറയുമ്പോൾ കുറച്ചു കാലം അല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു രീതിയിൽ ജസ്റ്റ് നോർത്താൽ മതി അപ്പൊ ഏറ്റവും കുറച്ചു കാലം ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് വൈ ബി ചവാൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇന്ത്യയിലെ യും അവസാനത്തെയും അവസാനത്തെ അവസാനത്തെയും ഏഴാമത്തെയും ഉപപ്രധാനമന്ത്രി ആയിരുന്നു എൽ കെ അദ്വാനി എൽ കെ അദ്വാനി ഏഴാമത്തെയും അവസാനത്തെയും ഉപപ്രധാനമന്ത്രി ആരാണ് എൽ കെ അദ്വാനിയാണ് ഉപപ്രധാനമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ ഒരു വ്യക്തിയുണ്ട് ഉപപ്രധാനമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൊറാർജി ദേശായി മൊറാർജി ദേശായി ആണ് ഉപപ്രധാനമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രി ആയിട്ടുള്ള വ്യക്തി ഇനി ഉപപ്രധാനമന്ത്രി പദം രാജിവെച്ച ആദ്യത്തെ വ്യക്തി കൂടിയാണ് മൊറാർജി ദേശായി കേട്ടോ ഉപപ്രധാനമന്ത്രി പദം രാജിവെച്ച ആദ്യത്തെ വ്യക്തി കൂടിയാണ് മൊറാർജി ദേശായി എന്നുള്ളത് ഓർത്തിരിക്കാം ഇനി രണ്ട് പ്രധാനമന്ത്രിമാരുടെ കീഴിൽ ഉപപ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ാൽ രണ്ട് തവണ രണ്ട് തവണ ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ് ദേവി ലാലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി രണ്ട് ഉപപ്രധാനമന്ത്രിമാർ ഒരേ സമയം ഉണ്ടായിരുന്ന മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായിയാണ് ചരൺ സിംഗും ജഗജീവൻ റാം രണ്ട് പേര് ഉപപ്രധാനമന്ത്രിയായിരുന്ന ഒരു മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് മൊറാർജി ദേശായിയാണ് അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ഏഴ് ഉപപ്രധാനമന്ത്രിമാരാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ആരൊക്കെയാണ് ഏഴു പേർ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ആൾ ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ആദ്യത്തേത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് പദവിയിലിരിക്കെ അന്തരിച്ചത് എന്ന് പറഞ്ഞു രണ്ടാമത്തെ ആള് മൊറാർജി ദേശായി മൊറാർജി ദേശായി ആണ് രണ്ടാമത്തെ ഉപപ്രധാനമന്ത്രി മൂന്ന് ചരൺ സിംഗ് മൂന്ന് ചരൺ സിംഗ് നാല് ജഗ ജീവൻ റാം ജഗ ജീവൻ റാം അഞ്ച് വൈ വൈ ബി ബി ചവാൻ ചവാൻ അപ്പൊ നമുക്ക് കുറച്ചു കാലം എന്നുള്ള ഓർമ്മ വരുന്നുണ്ടല്ലോ ഇനി ദേവി ലാൽ ആണ് ആറാമത്തെ ആള് ആറാമത്തെ ആള് ദേവി ലാല് ഏഴാമത്തെയും അവസാനത്തെയും ആൾ ആരാ എൽ കെ അദ്വാനി ഏ ഏഴാമത്തെയും അവസാനത്തെയും ആളാണ് എൽ കെ അദ്വാനി അപ്പോൾ ലാസ്റ്റ് എന്നുള്ളത് എല്ലിലുണ്ട് ഉണ്ട് അല്ലെ എൽ ഫോർ ലാസ്റ്റ് എന്ന് ഓർത്താൽ മതി ചവാൻ ചാവുക എന്ന് പറയുമ്പോൾ കുറച്ചു കാലം എന്ന് ഓർക്കുക അതുപോലെ ഏറ്റവും കൂടുതൽ കാലം സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്ക് മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഉരുക്ക് മനുഷ്യനായത് കൊണ്ട് തന്നെ കുറേ കാലം ഉണ്ടായിരുന്നു എന്ന് ഓർത്താൽ മതി അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ഏറ്റവും കൂടുതൽ കാലം വൈ ബി ചവാൻ കുറച്ചു കാലം അവസാനം അല്ലെങ്കിൽ ലാസ്റ്റ് എൽ കെ അദ്വാനി എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രധാനമന്ത്രിയും മന്ത്രിസഭയെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പോയിൻറ്സും പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പ്രധാനമന്ത്രിമാരെ കുറിച്ച് പഠിക്കാനുണ്ട് അത് പിന്നൊരു ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കാം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്